നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രപതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച് സംസ്ഥാന സർക്കാർ. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് അസാധാരണ നീക്കം. ഗവർണറെയും എതിർകക്ഷിയാക്കിയാണ് ഹർജി. ബില്ലിൽ തീരുമാനം വൈകിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കേന്ദ്ര സർക്കാരിന് തുടർച്ചയായി രാഷ്ട്രപതിക്കെതിരെയും വ്യവഹാരത്തിന്റെ വഴിയിലാണ് കേരളം. ഭരണഘടനയുടെ 14, 200, 201 അനുച്ഛേദങ്ങളുടെ ലംഘനം സംസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്നു എന്നാണ് പരാതി. റിട്ട് ഹർജിയാണ് കേരളത്തിന്റേത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് ഹർജി സമർപ്പിച്ചത്. ബില്ലുകൾക്ക് കാരണമൊന്നും വ്യക്തമാക്കാതെ അനുമതി വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയമാണെന്ന് ഹർജി വിമർശിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ പ്രവർത്തനം. സംസ്ഥാന നിയമസഭയുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് രാഷ്ട്രപതിയുടെ മുന്നിലെ ബില്ലുകളിലുള്ളത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവും കേരളം ഹർജിയിൽ ഉന്നയിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ കേരളത്തിന്റെ ആവശ്യം. രാജ്യത്തെ മുതിർന്ന ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷമാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.